ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ട ആക്ടിവ പഴയ മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി വരണം. അത്യാവശ്യം കുറച്ച് മോശമൊക്കെ ആയുണ്ട് എങ്കിൽ കൂടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോളർ, ബെൻഡക്സ് യൂണിറ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പം അത് കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമായിരിക്കും നല്ലത്, കാരണം ഇവിടെയൊക്കെ വളരെ ഡീപ്പായ രീതിയിലുള്ള പൊട്ടലാണ് വന്നേക്കണേ. അപ്പോൾ അത് കൈയോടെ മാറ്റി ചെയ്യാൻ തോറ്റെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് കംപ്ലൈൻറ്റ് വന്ന് പൊട്ടി വീട്ട് നമ്മൾ അഴിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ സ്വയമായിട്ട് ഇതിപ്പോൾ ജനറൽ സർവീസിൽ ഓൾറെഡി ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബെൽറ്റ് മാത്രം അഡീഷണൽ നമുക്ക് ബെൽറ്റിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ, ബാക്കിയത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ അത് പെട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ റോളർ, ബോസ് ഡ്രൈവ്, വേരിയറ്റർ ബോഡി ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ അതായത് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ഇത് പിനിയൻ സ്റ്റാർട്ടർ ബെൻഡെക്സ് എന്ന് പറയും, വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ ആ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്താണ്, ഈസിങ്ങിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും അതിനുള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളൊന്ന് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയാൽ അത് ക്ലിയർ ആയിക്കോളും. അത് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ഈ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം, അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട്, ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ കവറ് ഗ്യാസ്കറ്റ് ലീക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബറിൻ്റെ ബീഡിങ് പോലത്തെ ഒരൈറ്റം പാർട്സ് വന്നെ. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടാം. ഈ ബോൾട്ടിൻ്റെ സൈഡിലും രണ്ട് റബ്ബറിൻ്റെ സീലാണ്, അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിങ്ങിലാണ്, വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സസ്പെൻഷൻ, ഫ്രണ്ട് ലിങ്കർ ടൈപ്പ് സസ്പെൻഷൻ ഉള്ളു ഈ മോഡലിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാനാണ്. ഇത് നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഫ്രണ്ടിലത്തെ ഈ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ റബ്ബർ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻ്റെ അത്യാവശ്യം ഒരു ഇതായിട്ടുണ്ട്. തൽക്കാലം ഈ സർവീസും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തോളാം. നെക്സ്റ്റ് സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. ഓൾറെഡി കമ്പനി ബ്രേക്ക് ഷൂ ഒന്നും അല്ല, അതൊരു കുറഞ്ഞ എ എസ് കെ എന്ന് പറഞ്ഞതിൻ്റെ ലാൻഡറാണ് കിടക്കണേ. എ എസ് കെ തന്നെ കുറഞ്ഞ ടൈപ്പാണ് കിടക്കണേ കേട്ടോ. അപ്പം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ബ്രേക്ക് ഷൂ ഒക്കെ തന്നെ മതി നമുക്ക് തൽക്കാലം, അതൊക്കെ ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഉണ്ടല്ലോ, ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കംപ്ലൈൻ്റ് ആണ്, പ്ലേ കാണിക്കുന്നുണ്ട്. ഇപ്പം ആക്സിലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ നമുക്ക് ഇത്രയും ഷേക്ക് ഉണ്ട് ഓൾറെഡി ബെയറിങ്ങിന്, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കൈയോടെ തന്നെ ബെയറിംഗ് നമുക്ക് മാറ്റിയിടാം. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഉണ്ടല്ലോ, ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലുണ്ട് ബെയറിംഗ്, അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. പക്ഷെ അത് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. തന്നെയല്ല, അത് ഒരു വളരെ ഡീപ്പായ ഒരു കംപ്ലൈൻറ്റിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് വീൽ ബെയറിങ്ങിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടുള്ള നമുക്ക് ഫ്രണ്ട് അത്ര ഒരു ജെർക്കിംഗ് ആയിട്ടൊക്കെ സംഭവം ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് തൽക്കാലം കോൺസെപ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ തൽക്കാലം ആ രീതിയിലാണ് കിടക്കട്ടെ. നമുക്ക് ആ വീൽ ബെയറിംഗ് ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ട് സൗണ്ടിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് ഇവിടെ വന്ന ലെഗൊക്കെ ഒടിഞ്ഞിരിക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വിൻഡ് വൈസറായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് പൊട്ടിപ്പോയ കേസായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പിടിപ്പിക്കാനേ പറ്റുള്ളൂ, കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മളത് മാറ്റിയിടേണ്ടതായിട്ട് വരും. അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് നോക്കുന്നുണ്ട്, ബാറ്ററി എക്സ്റ്റേണ്ട ബാറ്ററിയാണ് ഇതും ഇരിക്കണേ. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിതും ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാറ്ററിയുടെ ലൈഫ് കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.71 12.5 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ്. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. അത് നോക്കുമ്പോൾ ബാറ്ററി പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പരമാവധി അതന്നെ ഉപയോഗിക്കാം. കാരണം ബാറ്ററി മെയിനായിട്ട് കംപ്ലൈൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു വാല്യൂ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും മീറ്ററിൽ കാണിക്കും. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നിലവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ വലിയ താമസിച്ചാണ്ട് നമുക്ക് ആ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ മനസ്സിലാക്കാം ഡയറക്റ്റ് ബാറ്ററിയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടാം, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. മീറ്ററിൻ്റെ കേബിളൊക്കെ ഇവിടെ പൊട്ടിയിരിക്കണം, പക്ഷേ മീറ്ററൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആണ്.
പിന്നെ നമുക്കുണ്ടല്ലോ ഈ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അഴിച്ചതാണ്. അഴിച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പ്ലഗിൻ്റെ ത്രെഡ് തന്നെ കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മാത്രമായിട്ട് ത്രെഡ് പോവില്ല, ഈ ഹെഡിനകത്ത് പ്ലഗ് പിടിപ്പിക്കുന്ന ഭാഗത്ത് ത്രെഡിനും കംപ്ലൈൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത 90% ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ എന്തായാലും ഈ പ്ലഗിൻ്റെ ഇടാമെന്നൊക്കെ ഉണ്ടാകും. ഈ പ്ലഗ് ഹെഡിന് ത്രെഡ് കാരണം ഉള്ള ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് ലേറ്റിൽ കൊടുത്തത് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിലവിലത് ഈ ത്രെഡ് ഇവിടെ കംപ്ലൈൻ്റ് ആണ്. ഇവിടെയൊക്കെ അലുമിനിയത്തിൻ്റെതായിട്ടുള്ള പ്രിസറൊന്നും ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിങ്ങനെ അടന്നാണ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ പുതിയ പ്ലഗ് ഇട്ട് നോക്കാം. ബൈ ചാൻസ് കംപ്ലൈൻറ്റ് വന്നാൽ, അതായത് ടൈറ്റ് ആവാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അഴിച്ച് ത്രെഡിങ് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. വേറെ ഒന്നും ചെയ്ത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറമേനൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിലും മാറണമുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, പിന്നെ അതേപോലെ പ്ലഗ് മാറ്റിയിടുന്നു. പ്ലഗ് മാറ്റിയിടുന്ന ത്രെഡിൻ്റെ പ്രശ്നം കാരണം ഉണ്ടോ? കാരണം പ്ലഗ് തീരെ മോശമായിട്ടല്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുഷൻ അസംബ്ലിയുടെ റബ്ബറുകൾ മാറ്റിയിട്ടുണ്ട്, വീൽ ബെയറിങ് മാറ്റുന്നുണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്. പിന്നെ ബെൽറ്റാണ് പിന്നെ പ്രശ്നം, അപ്പോൾ ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ പൊല്യൂഷൻ്റെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ്റെ സ്റ്റാറ്റസും ഇതാണ് വാലിഡിറ്റി കഴിഞ്ഞ് കിടക്കണം കേട്ടോ. അതും കൂടി കൂട്ടത്തിൽ കിടന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്നുള്ള ദിവസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാർബൺ ഉണ്ടാവും, നമുക്ക് ഇത്രയും കുഴപ്പമുള്ളല്ലോ. എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എടുത്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിട്ടാം.